പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ മുള്ളുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അനേകരെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കാർക്കും മുള്ളിനെ ഇഷ്ടമല്ല. അതെന്താണ് കാരണം? അത് കുത്തി നോവിപ്പിക്കുന്നതാണ്, ചോര പൊടിയിപ്പിക്കുന്നതാണ്, വേദനപ്പെടുത്തുന്നതാണ് മുള്ളുകൾ പലപ്പോഴും നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ. തന്റെ സുവിശേഷ കാലയളവിൽ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്ത അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലും ഈ മുള്ളുകളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെ, ആ ജഡത്തിന്റെ മുള്ള് ശരീരത്തിന് വേദനയും മനസ്സിന് ഭാരവും കൊടുക്കുകയാണ്. ആ മുള്ള് നീങ്ങിപ്പോകുവാൻ വേണ്ടി പൗലോസ് കർത്താവിനോട് 3 പ്രാവശ്യം അപേക്ഷിച്ചു. എന്നാൽ കർത്താവ് ഒരിക്കലും ആ മുള്ളിന്റെ അനുഭവം പൗലോസിൽ നിന്ന് നീക്കിയില്ല. പകരം ആ മുള്ളിന്റെ അനുഭവങ്ങൾക്ക് പകരം ദൈവത്തിന്റെ കൃപ ആവോളം പൗലോസിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്റെ കൃപ നിനക്കു മതി. പ്രൈസ് ദി ലോർഡ്. അതെ, ആ കൃപ, ആ ദൈവികമായ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച പൗലോസ് വിളിച്ചു പറയുകയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 അതിന്റെ 20 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയും: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, ശാപത്തിന്റെ പ്രതീകമായ ഭൂമിയിൽ മുളച്ചു വന്ന ആ ഒരു മുള്ളിനെ അരുമനാഥൻ തന്റെ തലയിൽ അത് വഹിച്ചു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയാണ്, മാനവ രാശിക്കു വേണ്ടിയാണ്. നാം ചെയ്ത തെറ്റുകൾക്കും പാപങ്ങൾക്കും വേണ്ടി ആ മുള്ളിനെ സ്വയം അത് ഏറ്റെടുത്ത് അതിന്റെ വേദനകൾ കർത്താവ് സഹിക്കുകയായിരുന്നു. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ചില ശക്തമായ മുള്ളുകളുടെ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം അനുവദിക്കുമെങ്കിലും ഒരിക്കലും ആ മുള്ളുകൾ നീങ്ങിപ്പോകുവാനായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടുന്നത്. പകരമോ ദൈവത്തിന്റെ അദൃശ്യമായ ആ ദൈവികമായ കൃപ നമുക്ക് ചൊരിയണമേ എന്ന് ഓരോ നിമിഷവും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ആ കൃപയുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇതൊക്കെ സഹിക്കുവാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതെ, ആ ഒരു ദൈവിക കൃപ അനുഭവിച്ചവർക്ക് ഇത്തരം മുള്ളുകളുടെയും ഇത്തരം വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒന്നും അത്ര സാരമില്ല എന്ന് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ആ ദൈവ കൃപയാൽ മുള്ളുകളുടെ അനുഭവങ്ങൾ നീങ്ങിപ്പോകണമേ എന്ന് നമുക്കും ഈ ഒരു ദിവസത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.